നമസ്കാരം. മനുഷ്യനെ വൈറസുകളും മറ്റു മാറാരോഗങ്ങളും എളുപ്പത്തിൽ പിടിമുറുക്കുന്നത് പ്രതിരോധ ശേഷി നഷ്ടപ്പെടുമ്പോഴാണ്. ഒന്നിനു പുറകെ ഒന്നൊന്നായി പുനർജനിക്കുന്ന വൈറസുകൾക്കും രോഗങ്ങൾക്കും പ്രതിവിധിയായി ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ച് നാം മരുന്നുകൾക്ക് അടിമയായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ പല വമ്പൻ മരുന്ന് കമ്പനികളും ലാഭം കൊയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മരുന്നുകൾക്കൊക്കെയും സൈഡ് എഫക്റ്റ് ഉണ്ട് താനും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ സ്വയം ഡോക്ടറായി മാറുന്ന പലരും ആപത്തിൽ ചെന്ന് ചാടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രകൃതി തന്നെ മനുഷ്യന് നൽകിയിട്ടുള്ള പല സ്രോതസ്സുകളും നാം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇതിന്റെ അറിവില്ലായ്മയാകാം. മനുഷ്യനിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഒരു സസ്യാഹാരമാണ് നമുക്കെല്ലാം സുപരിചിതമായ കൂൺ അഥവാ മഷ്റൂം. ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കൂണിന് കഴിവുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ പ്രിയങ്കരമായ കൂണിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. മാംസാഹാരത്തിന് പകരം വയ്ക്കാൻ കൂണിനോളം കഴിവുള്ള മറ്റൊരു ഭക്ഷണം ഇല്ലതാനും. പ്രോട്ടീൻ, അമിനോ ആസിഡ്, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ കൂണിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ശരീരകലകളുടെ നിർമ്മാണം, പരിപാലനം എന്നിവയ്ക്ക് കൂൺ അത്യുത്തമമാണ്. ഹൃദയധമനികൾ, രക്തക്കുഴൽ എന്നിവയിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനും കൂൺ സഹായിക്കും. മറ്റുള്ള പച്ചക്കറികളുടെ നാരുകളിൽ നിന്നും ഏറെ മെച്ചപ്പെട്ടതാണ് കൂണിന്റെ നാരുകൾ. പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവയ്ക്കും കൂൺ കഴിക്കുന്നത് നല്ലതാണ്. ക്യാൻസർ അകറ്റാനും കൂൺ സഹായിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കൂണിന് കഴിവുണ്ട്. കൂണിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ പനി, ജലദോഷം എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകുന്നു. എന്നാൽ കൂണിൽ അടങ്ങിയിട്ടുള്ള നിയാസിൻ, സെലിനിയം എന്നീ പോഷകങ്ങൾ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും. കൊറോണ വൈറസിന്റെ വ്യാപനത്തെ തുടർന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ പച്ചക്കറികൾക്കും മറ്റു ഭക്ഷണ സാധനങ്ങൾക്കും വില വർദ്ധിച്ചതിനാൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ജനങ്ങൾ. എന്നാൽ പ്രകൃതി തന്നെ വരദാനമായി നൽകിയ കൂൺ പോലെയുള്ള സസ്യാഹാരങ്ങളെ നാം കണ്ടില്ലെന്ന് നടിക്കുന്നത് വളരെ മണ്ടത്തരം തന്നെയാണ്. നന്ദി, നമസ്കാരം.